Hi guys, welcome to my channel Tonya's Unlimited. ഇനി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പോകുന്ന ഒരു കിഡിലം വീഡിയോ ആയിട്ടാണ് തരുന്നത്. വേറൊന്നുമല്ല 7 second challenge ആണ്. അപ്പൊ അഫ്കോഴ്സ് 7 second challenge പറയുമ്പോ എന്റെ ഹസ്ബൻഡും കൂടി വേണം. അപ്പൊ ആൾക്ക് ഞാൻ പറഞ്ഞിട്ട് ചെയ്യാട്ടോ, എന്താണ് ചലഞ്ച് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്താണ് ചലഞ്ച് എന്നൊന്നും അവിടുത്തെ പറഞ്ഞിട്ടില്ല. അപ്പോ അതിനു മുമ്പ് എന്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബിന് അപ്പുറത്തെ ചെറിയൊരു ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കിഡിലേക്ക് എടുക്കാത്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട്. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിക്കുവാണേ. ചേട്ടൻ കമോൺ. അവിടെ ഒരു ചേച്ചി ചേട്ടനെ ഇവിടെ നിന്ന് വരണേ. അത് സാരില്ല, ഇവിടെ വന്നിരുന്നോ? Yes, hi. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നല്ല, 7 second ചലഞ്ച് ആണ് കേട്ടോ. 7 second ചലഞ്ച് എന്ന് പറയാൻ വേറെ ഒന്നുമല്ല. അതായത് ഞാൻ ചേട്ടൻ അടുത്ത് ചോദ്യം ചോദിക്കും. അപ്പൊ ആ ചോദ്യം ആ വലിയ ഇന്റർനാഷണൽ ചോദ്യങ്ങളൊന്നല്ല, നമ്മുടെ നിലവാരത്തിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം രണ്ടുപേരുടെയും. അപ്പൊ രണ്ടുപേര് അതായത് എന്നിട്ട് അതിന്റെ ഉത്തരം 7 സെക്കൻഡിനുള്ളിൽ പറയണം. പറഞ്ഞില്ലെങ്കിൽ ചേട്ടൻ എനിക്ക് ചേട്ടൻ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു പോയിന്റ്, ചേട്ടനോട് ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു പോയിന്റ്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ കളി എന്ന് പറയുന്നത്, ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് ഫസ്റ്റ് കിട്ടുക അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടാൻ നമുക്ക് നോക്കാം. ഞാൻ ചോദിക്കണ്ടേ? ആ രണ്ടുപേരും ചോദിക്കണം. നീ ചോദിച്ചത് കണ്ടുപിടിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. സാരില്ല, നമുക്കിത് ഇപ്പോൾ കണ്ടുപിടിക്കാം. ഇന്റർനാഷണൽ ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. കുസൃതിതരമായി ഞാൻ പറയണ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. മീൻസ് ഞാൻ പെട്ടെന്ന് ആൻസർ വേണം അങ്ങനത്തെ ചോദ്യങ്ങള്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എളുപ്പമായിട്ട് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ക്വസ്റ്റ്യൻ പറയുന്നതിനോട് ഞാൻ ടൈമർ ഞെക്കാൻ പോകുന്നത് പോരാ, അത് പോരാ. അല്ലെങ്കിൽ ടൈമർ ഞെക്കി എന്റെ ക്വസ്റ്റ്യൻ പറയണോ? അപ്പൊ എന്റെ സൗണ്ട് വേണം, എന്നാലേ ഇതിൽ കേക്കുള്ളൂ. ഇതിൽ കേക്കണ്ടേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പാവല്ല ഫസ്റ്റ് ദിവസം എനിക്ക് വേണ്ട പോയിന്റ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എളുപ്പമായിട്ട് ചോദിക്കാൻ പോകുന്നു. വേറെ ഒന്നുമല്ല, ചേട്ടന് ഇഷ്ടമുള്ള നടൻ ആരാ? മമ്മൂട്ടിയാണോ മോഹൻലാലാണോ? മോഹൻലാലിനാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയുടെ, അയ്യോ സോറി ഒരു മിനിറ്റ്, മമ്മൂട്ടിയുടെ 5 സിനിമകളുടെ പേര് പറയാം. ധ്രുവം, താപ്പാന, പിന്നെ കിങ് ആൻഡ് കമ്മീഷണർ, ദി കിങ്, പിന്നെ എനിക്ക് ഒരു പോയിന്റ്. ഇത് ഞാൻ ചോദ്യമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അടുത്ത സിനിമയിൽ തുടങ്ങി സിനിമയിൽ തന്നെ തുടങ്ങി. ഞാൻ തന്നെ നിക്കാൻ മതിയോ? സാഗരീസ് ജാക്കി, പിന്നെന്താ ദേവാസുരത്തിന്റെ സെക്കൻഡ് പാർട്ട് രാവണ പ്രഭു, പിന്നെന്താ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ചോദിച്ചത്. ഞാൻ എളുപ്പമായിട്ട് ചോദിച്ചത് ശരിയാക്കി തരണം. സാഗരീലേക്ക് സെക്കൻഡ് പാർട്ട് അല്ല, സാഗരീലേക്കാണ് സെക്കൻഡ് പാർട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ തോറ്റുട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിന്റെ രണ്ടാമത്തെ? എന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് രണ്ടുപേരും തുല്യമായിട്ട് ഒന്നാട്ടോ. ഞാൻ എളുപ്പമുള്ള തന്നെ ചോദിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന 5 മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ പേര് പറയാം. ലിപ്സ്റ്റിക്, കൺമഷി, പൗഡർ, പിന്നെ ഫൗണ്ടേഷൻ. ഒന്നും പറയാനില്ല. ഇത് ശരിക്കും എളുപ്പമായിരുന്നു കേട്ടോ, ഇത് ഭയങ്കര സുഖമായിട്ട് പറയാൻ പറ്റുന്ന കേട്ടോ. എന്നിട്ട് നമുക്ക് പൗഡർ മാത്രമേ ഉള്ളൂ. പിന്നെ കൺമഷി, ലിപ്സ്റ്റിക്, പൗഡർ, പിന്നെ ക്രീം, പിന്നെ ചീർപ്പ്,
ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. മേക്കപ്പ് പ്രൊഡക്ട്സ് ചീർപ്പ് എന്ന് പറയുന്നത് അല്ലേ? ചീർപ്പ് വേണ്ട, ഒന്ന് വേറെ വേറെ എന്തിട്ടാ, ഐബ്രോ പെൻസില്, പിന്നെന്തിട്ടാ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. നമ്മളെ 10-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു 5 സബ്ജക്റ്റിന്റെ പേര് പറഞ്ഞു. സോഷ്യൽ, മാത്സ്, മലയാളം, ഹിന്ദി, സയൻസ്. എന്ത് എളുപ്പമുള്ളതാണ്, ഇടയ്ക്ക് നല്ല കിട്ടുന്ന ചോദ്യം ചോദിച്ചാൽ ഇതൊരു പോയിന്റ് നോട്ടെ, 10 ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? ഞാൻ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റിന്റെ കാര്യം തന്നെയല്ലേ ചോദിച്ചു. ഞാൻ എളുപ്പമുള്ളത് ഞാൻ ചോദിക്കാവേ. ചേട്ടന്റെ കൂടെ ചേട്ടന്റെ കൂടെ പ്ലസ് ടുവിൽ പഠിച്ചവരിൽ എനിക്കറിയാവുന്ന 5 ബോയ്സിന്റെ പേര് പറയാം. ക്രിസ്റ്റിൻ, ടിറ്റോ, പ്രവീൺ, ജസ്റ്റിൻ, അജയ്. ഓക്കെ, ഓ എളുപ്പമുള്ളത് ചോദിച്ചത് വേണ്ട. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലല്ല, ചേട്ടന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചേട്ടനെ ചോദിക്കുന്നത് ചേട്ടൻ, 5 ഫ്രണ്ട്സ്, റോണി, പ്രിൻഡ ചേട്ടൻ, സിനോജ് ചേട്ടൻ, സിൻഡോ ചേട്ടൻ, കുസി ചേട്ടൻ. എല്ലാം നന്നായിട്ടുണ്ട്. ജിജു ചേട്ടനൊക്കെ മറന്നു പോയി, സോറി. അപ്പൊ ഇതിൽ എനിക്കും പോയിന്റ്, ഇപ്പൊ ഞാനാണ് കേട്ടോ, എനിക്ക് 4 പോയിന്റ്, ചേട്ടന് 2 പോയിന്റ് ഉള്ളൂ. ഇനി അത് ചേട്ടൻ തോറ്റി, ഇനി എനിക്ക് പോയിന്റ് വരില്ലേ? തയ്യോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ളത് ചോദിക്കാവേ. പാടാവേ, പാടാവേ. ദിലീപിന് കായമാധവനും ജോഡികളായിട്ട് അഭിനയിച്ച 5 സിനിമകളുടെ പേര് പറയാം. പിന്നെ കൊച്ചി രാജാവ്. കൊച്ചി രാജാവ് കൈ ശരിയായിരുന്നോ? ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്യേണ്ടി വരും വീഡിയോ എടുത്ത്. എന്തൊക്കെയാന്ന് പറഞ്ഞ ഉദ്ദേശം പറഞ്ഞേ? തോറ്റ്, 4 പറഞ്ഞിട്ടുള്ളു. അപ്പൊ എനിക്ക് 1, അപ്പൊ എനിക്ക് 5 പോയിന്റ്, ചേട്ടന് 2 പോയിന്റ് കേട്ടോ. ഇനി 5-ാമത്തെ ക്വസ്റ്റിനെ, 5-ാമത്തെ ക്വസ്റ്റിൻ ഞാൻ പറയാം, എളുപ്പമുള്ള ക്വസ്റ്റിനാ. അല്ല, 10 ക്വസ്റ്റിനേക്ക് എന്നിട്ട് ചോദിക്കാം. എന്നിട്ട് ചോദിക്കുക, എളുപ്പമുള്ളത് വേണോ ടഫായിട്ടുള്ളത് വേണോ? സിനിമ തന്നെ വായിൽ വരുന്നുള്ളൂ അല്ലേ? സിനിമ വേണ്ട, വേറെ എന്തെങ്കിലും ചോദിക്കാം. ചോദിക്കി, എന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയാണ്? ഇല്ല, അതില് ഞാൻ പിന്നെന്തിട്ട് ചോദിക്കാം. ഒന്നടങ്ങി, ഓ അത് എളുപ്പമായിരിക്കും. ഒന്നടങ്ങി 15 വരെ റിവേഴ്സിൽ ചൊല്ലാം. 15, 14, 13, 12, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.
ഞാൻ പറഞ്ഞു ശരിയാണ് ചേട്ടനും മൂന്ന് പതിനഞ്ച് പോയിന്റ് കേട്ടോ ചേട്ടൻ ചോദ്യം കേട്ടോ. ഫുട്ബോൾ ഭയങ്കര ഇഷ്ടല്ലേ? ഫുട്ബോൾ കളി അയ്യോ മെസ്സി, മെസ്സി, നെയ്മർ, റൊണാൾഡോ, റൊണാൾഡോ, മെസ്സി, നെയ്മർ, റൊണാൾഡോ. ഞാൻ പറയാം, പിന്നെ ആരാ ഞാൻ പറയാം, അയ്യോ മുഹമ്മദ്, മറ്റേത് അല്ല, മുഹമ്മദ് അല്ലല്ലോ, മറ്റേ കേരള ബ്ലാസ്റ്റേഴ്സ്, മുഹമ്മദ് റാഫി, കുറെ പേര് അറിയത് മുഹമ്മദ് റാഫി, മുഹമ്മദ് റാഫി, മറ്റേവരൊക്കെ ഉണ്ടല്ലോ, മറ്റേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പറയാ, സുനിൽ ഛേത്രി, കൊറേ പേര് എനിക്ക് അറിയുന്നു. ശരിക്കും ഞാൻ പെട്ടെന്ന് ഇന്റർനാഷണൽ ആയി പോയി. ഇതിപ്പൊ എനിക്കാണോ പോയിന്റ്? അപ്പൊ എനിക്ക് അഞ്ച് പോയിന്റ് ചേട്ടന് നാല് പോയിന്റ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, ചേട്ടന് ഏത് കളി ഇഷ്ടം? ഫുട്ബോൾ. ചേട്ടന്റെ ഞാൻ പറയാം, ഞാൻ പറയട്ടെ, ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ലേ, മുമ്പ് കണ്ടുപിടിക്കേണ്ടതായിരുന്നോ? എനിക്കിഷ്ടല്ലാത്ത അഞ്ച് കറികള്. വെണ്ടയ്ക്ക, പയറ്, പരിപ്പ്. പരിപ്പ് എനിക്കിഷ്ട, പയറും ഇഷ്ട. ഞാൻ പറയാം, വെണ്ടയ്ക്ക ഇഷ്ടല്ല, മുരിക്കക്കായ ഇഷ്ടല്ല, പിന്നെ ബീൻസ് ഇഷ്ടല്ല, പിന്നെ എന്നിട്ട് ബീട്രൂട്ട് ഇഷ്ടല്ല, പിന്നെ ചീര ഇഷ്ടല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് പയറ് വെച്ചിട്ടില്ല, ബാക്കി കഴിക്കുന്നുണ്ട്. ഞാൻ അമ്മത്തെ പോയി, അല്ല അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചേട്ടന്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അഞ്ചാമത്തെ അടിക്കാൻ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം കേട്ടോ. ഇത് എളുപ്പമുള്ള ചോദിക്കുന്ന കേട്ടാ, ഇല്ല എനിക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുണ്ടായിരുന്നു. അതടുത്ത് ഇത് ആറെണ്ണം, നമുക്കൊരു എട്ടെണ്ണം ചോദിക്കാം. എട്ട് ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ചോദ്യം. അയ്യോ എടുക്കട്ടെ, അഞ്ചാമത്തെ ചോദ്യം. ഭയങ്കര ചൂട് പറ. മേഘ പറ, എളുപ്പമുള്ളത് പറഞ്ഞാ മതി, കൂടുതലായിട്ട് ചിന്തിക്കുന്ന ആവശ്യമില്ല. അതായത് പിടിച്ചോ, നമ്മുടെ ഉള്ളിലത്തെ ഒരു ഇന്റേണൽ ഓർഗൻസ്, അഞ്ച് ഇന്റേണൽ ഓർഗൻസ്. ഇന്റേണൽ ഓർഗൻസ് ആണ് പറയണ്ടേ? ഇന്റേണൽ ഓർഗൻസ്, ഒരു മിനിറ്റ്, അത് കട്ട്, എനിക്ക് മനസ്സിലായില്ലേ, ചേട്ടൻ ഭയങ്കര മനസ്സിൽ പറയണ പോലെ പറഞ്ഞതോ? അതോ ആ ക്വസ്റ്റ്യൻ അല്ല, വീണ്ടും ചോദിച്ചു വേറെ ക്വസ്റ്റ്യൻ. ഇത് പക്ഷെ എളുപ്പമായിരുന്നു എനിക്ക് പറഞ്ഞു. വേഗം ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ച് രാജ്യങ്ങൾ. രാജ്യങ്ങളോ? ടൈറ്റൻ, ടൈഗ്രിസ്, ചേട്ടനെന്ന് പറഞ്ഞെന്നാ, തുർക്കി, ടാൻസാനിയ, പിന്നെ
പിന്നെ ടീ വെച്ച് ടൈഗ്രീസ് ഒക്കെ പറ്റോ അപ്പൊ ആറാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആട്ടോ, വേറെ ഒന്നുമല്ല. മനസ്സിലായില്ല, വേറൊന്നല്ല. അതായത് ഈ 7 സെക്കൻഡിനുള്ളില് ചേട്ടന്റെ ഏത് കൂട്ടുകാരനാ വേഗം ഫോൺ എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ആരെടുക്കാതെ. മനസ്സിലായില്ല, 7 സെക്കൻഡിനുള്ളില് കൂട്ടുകാരൻ വേറെ കൂട്ടുകാരൻ എടുക്കാൻ പോണത്. റോണി ചേട്ടൻ ഞാൻ വിളിക്കാൻ പോകുന്നത്, നല്ല ഒരു വൺ ഓഫ് ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ റോണി ചേട്ടൻ ഫോൺ എടുക്കുക, ഈ സമയൊക്കെ ഉച്ച സമയമാണ്. അപ്പൊ മിക്കത്തെ ആൾക്കാരെന്ന് ഉറങ്ങിയിരിക്കും, ഫോൺ എടുക്കാണ്ടിരിക്കുന്ന നിന്റെ ഒരു പ്രാർത്ഥന. അപ്പൊ നമുക്ക് വിളിക്കാം. സ്പീക്കറിലിട്ട് ഇങ്ങനെ കാണിക്കാൻ കേൾക്കില്ല. ഹലോ, യൂട്യൂബിന്റെ ചാനൽ കാരണം ഫോൺ എടുത്തിട്ട് ഫോൺ എടുത്തു കേട്ടോ. പക്ഷെ വിളിച്ച അപ്പൊ തന്നെ ഫോൺ എടുത്തു ആള്, നല്ല ഉറക്കണം, നല്ല ഉറക്കണം. പക്ഷെ ഞാൻ ഫോൺ എടുത്തു കേട്ടോ. പോയിന്റ് ആൾക്കാർക്ക് അപ്പൊ ചേട്ടന് 5 പോയിന്റ്, എനിക്ക് 6 പോയിന്റ്. ഇനിയിപ്പോ ആറാമത്തെ ചോദ്യമാണ്, എന്റെ ആറാമത്തെ ചോദ്യം അല്ലേ, എന്റെ ആറാമത്തെ ചോദ്യം അറിയണ്ട് ണ്ട് നിങ്ങക്ക് ഇത് എന്തോറ സമയം എടുക്കുന്നേ? ഞാൻ ഭയങ്കര സ്പീഡിൽ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെയോ കേരളമുണ്ടോ? സമയം പാടില്ലല്ലോ. ഒരു വർഷം കൂടി വേണേ പ്ലേ ചെയ്യ. ഇന്ത്യ, തമിഴ്നാടു, പിന്നെ തമിഴ്നാടു, പിന്നെ ഇന്ത്യയിലല്ലേ ഗുജറാത്ത്, പിന്നെ ഞാൻ ഇന്ത്യ പറഞ്ഞോ? ഇന്ത്യ സംസ്ഥാനങ്ങളാ ചേട്ടൻ പറഞ്ഞ കേക്കട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര. ഞാൻ കേരളല്ലേ പറഞ്ഞ, ഇന്ത്യയിലല്ലേ പറഞ്ഞ, കേരളം തമിഴ്നാട് എന്നല്ലോ പറഞ്ഞേ. ചേട്ടനൊരു പോയിന്റ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നതോ ശരിയാക്കി തരുന്നു. ഇന്റർനാഷണൽ ചോദ്യങ്ങൾ ചോദിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ജി കെ ആണ് ചോദിക്കാൻ പോകുന്നത് കേട്ടോ. കൊറച്ച് പൊന്തിരുന്ന ജി കെ. ഏറ്റവും കൂടുതല് ആൾക്കാരുള്ള ചൈന ആണോ? അത് ചോദ്യല്ലായിരുന്നു, വേറെ ചോദിച്ചതല്ലേ. ഈസിയുള്ള ക്വസ്റ്റ്യൻ ആട്ടെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളെ ഏഴാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കണ്ട. ആ
എന്റെ അഞ്ച് കസിൻസിന്റെ പെമ്പിള്ളേരായിട്ടുള്ള കസിൻസിന്റെ പേര് പറയാം. ഗേൾസിന്റെ ചേച്ചിനെ പറ്റോ? അത് പറ്റില്ല, തുടക്കം പറ്റില്ല. ഓക്കെ, ഒരാശി കിട്ടി. അത് ചേച്ചിന്റെ പറ്റി പിന്നെ എന്ത്? ചേച്ചി എന്റെ ബന്ധു അല്ലേ? ചേച്ചി മീൻസ് ബന്ധു അല്ലേ? മീൻസ് അങ്ങനെ ആ ചോദ്യം വേണ്ട റീച്ച്. ആ ചോദ്യം പ്രശ്നമാണ്, കാരണം ഒരു പ്രശ്നമാവത്. ആ വേണ്ട, ചോദ്യം വേണ്ട, ചോദ്യം വേണ്ട, ചോദ്യം വേണ്ട. എളുപ്പമുള്ള ചോദ്യമാണ്, ഞാൻ ആ ചോദ്യം ക്യാൻസൽ ചെയ്യാണ്. ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എളുപ്പമുള്ളതാണ്. ലാസ്റ്റ് ചോദ്യം ഞങ്ങൾ 10 ദിവസം ചെയ്യും, അതായത് 20 ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഇനി ബ്ലാങ്കിങ് വന്നാലോ വിചാരിച്ചിട്ടാണ്. ഇന്റർനാഷണൽ ആയിട്ടുള്ള ചോദ്യം കേട്ടോ. ഒരു ക്ലൂതാ ഞാൻ പറയാം. നെക്സ്റ്റ് 7 ദിവസമാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞങ്ങൾ 10 ക്വസ്റ്റ്യൻ ഒക്കെ 20 ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ 10 10 വെച്ചിട്ട് പക്ഷെ ഭയങ്കര ലാഗിങ് ആയിരുന്നു വിചാരിച്ചിട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ 7 ദിവസത്തിൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ എളുപ്പമായിട്ടുള്ള ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, നമ്മളുടെ നമ്മളുടെ എളുപ്പമുള്ളത് വേണ്ടേ. അഞ്ച് നാളുകളില്ലേ, നാളുകള് അഞ്ച് നാളുകള് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. വേറെ 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 ഇങ്ങനെ തിരിഞ്ഞിരിക്കണേ. ഞാനെന്താ അത് പറ്റില്ല എന്ന് പറയുന്നത്? അത് എളുപ്പമുള്ളതല്ലേ. ഈ ചേട്ടന് നാളുകളൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ തോക്കാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത്. അനുശ്രേഷകൻ അഭിനയിച്ച 5 സിനിമകളുടെ പേര് പറയാം. ക്രോണിക് ബാച്ചിലർ, പിന്നെ ക്രോണിക് ബാച്ചിലർ, പിന്നെ ക്രോണിക് ബാച്ചിലർ കോയ്, പിന്നെ നാളും മര്യാദയ്ക്ക് പറയുമ്പോൾ 3 എണ്ണം പറയാൻ പറ്റും. സിനിമ 1 എണ്ണം പറയാൻ പറ്റിട്ടുള്ളു. എന്തോ സിനിമ ലാസ്റ്റ് ചോദ്യം. എന്റെ ലാസ്റ്റ് ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഞാൻ എളുപ്പമുള്ള സിനിമ ഫീൽഡ് എളുപ്പമുള്ളതാണ്, അത് ഞാൻ ചോദിച്ചത്. അഞ്ച് മൊബൈൽ കമ്പനികളുടെ പേര്. സാംസങ് ഗാലക്സി, ഐബോൾ, വോഡഫോൺ, ഐഡിയ. ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും തോന്നില്ലേ? എന്നിട്ട് ഞാൻ ഇങ്ങനെ സഹിക്കണില്ലേ? പൊന്നുമോളെ വോഡഫോൺ ഐഡിയ എന്ന് പറയുന്നത് സിമ്മാണ്. വോഡഫോൺ ഐഡിയ ഫോൺ ഇല്ലേ? അത് മൊബൈൽ കമ്പനികളല്ല ശരിക്ക്. എന്റെ പൊന്നു ജിയോ പറയാൻ പറ്റിയിരുന്നില്ലേ? ജിയോ ഇല്ല, ജിയോ ഫോൺ ഉണ്ട്. പക്ഷെ ജിയോ ഒക്കെ റിലയൻസ്, എഡിമോളെ റിലയൻസ്, ഒപ്പോ, നോക്കിയോ, സാംസങ്, റെഡ്മി, പിന്നെ ഐഫോൺ, ആപ്പിൾ, പി എസ് എൻ പറയുമ്പോ ഏൽപ്പിക്കുന്ന സമയം ചേട്ടനൊരു പോയിന്റ്. ഞാനിന്ന് പെട്ടെന്ന് ഇത് ഇല്ല ചേട്ടന്, എനിക്ക് 6 പോയിന്റ് ചേട്ടൻ, ഇല്ല എനിക്ക് 7 പോയിന്റ് ചേട്ടൻ 6 പോയിന്റ്. അപ്പൊ പിന്നെ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും തരാനുണ്ടോ? എനിക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും തരാനുണ്ടോ? എനിക്ക് 7 പോയിന്റ്. എനിക്ക്
6 point. Hangi point? Stay tuned on my channel to the Azam Unlimited. Tata, bye bye. See you. Namaste. Namaste.